ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം നെല്ലിക്കുറ്റി ഹൈസ്കൂളിൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ മത്സരങ്ങൾ എല്ലാ വേദികളിലും ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു വിജയിയുണ്ട്. ഭരതനാട്യം യു പി വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡോട് കൂടി ജില്ലയിൽ കരകം നേടിയ മോളാണ്. മോളുടെ പേരെന്താണ്? ആർഷ. ആർഷ ഏത് സ്കൂളാണ്? മാട്ര കാരിസ് യു പി സ്കൂൾ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഏഴില്. ഏഴില് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു. അപ്പോൾ എത്ര വർഷമേ ഡാൻസ് പഠിക്കുന്നത്? കറക്റ്റായിട്ട് അറിയത്തില്ല, ഒരു നാലഞ്ച് വർഷം. ഒരു നാലഞ്ച് വർഷമായി മോള് ഡാൻസ് പഠിക്കുന്നല്ലേ. ആരാ ഗുരു? ആർ എൽ വി അമൽനാഥ്. വീട്ടുകാരുടെ സപ്പോർട്ട് ഒക്കെ എങ്ങനെ? അച്ഛന്റെ അമ്മേന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ? സപ്പോർട്ട് അവര് മോളുടെ ആഗ്രഹം എന്താണ് ഭാവിയിൽ ആരാകണമെന്നാണ്? ഭാവിയില് ഒരു ഡാൻസർ ആകണമെന്നാണ്. ഡാൻസർ ആകണമെന്നാണ് ആഗ്രഹം. അപ്പോ ഏജന്റ് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഭാവിയിൽ നല്ലൊരു ഡാൻസർ ആകണമെന്നാണ് മോളുടെ ആഗ്രഹം. അപ്പോ മോളെ പ്രാക്ടീസ് ചെയ്യിച്ച അധ്യാപകൻ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സാർ. പേര്? എന്റെ പേര് ആർ എൽ വി അമൽനാഥ്. ആർ എൽ വി അമൽനാഥ്. അമൽനാഥ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടിയുടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. അത്രയ്ക്കും സൂപ്പറായിരുന്നു, ഗംഭീരമായിരുന്നു. എങ്ങനെ നമ്മുടെ കലാക്ഷേത്രം ഏത് പേരാണ്? ഡാൻസിന്റെ കലാക്ഷേത്രത്തിന്റെ പേര്? എൻ്റെ പേര് കലാക്ഷേത്രത്തിൻ്റെ പേര് ആർ എൽ വി കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈനാൻസിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെ കൂടെയൊക്കെ ഉണ്ട്, മെയിനായിട്ടുള്ള ആൾക്കാരുടെ കൂടെ. പിന്നെ വൈഫുണ്ട്, വൈഫാണ് ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. അതെ, കലാക്ഷേത്ര ശില്പ. അങ്ങനെ വൈഫ് അങ്ങോട്ട് മാറിയില്ലേ? കൊണ്ടുവരും ഗുരു. അപ്പൊ പിന്നെ എത്ര സ്കൂളിൽ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുന്നു? നിലവിൽ ഉളിക്കലില് ഇരട്ടി ക്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ എറണാകുളത്താണ്. എറണാകുളത്താണ് ഫുൾ ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സുഖമായിട്ട് പോകും. ഇനി ഐറ്റങ്ങൾ ഉണ്ടാവും. ഇനി നാളെ നമുക്ക് ഫോക്കുണ്ട്, ഇമോള് ഫോക്കുണ്ട്, പിന്നെ മോഹിനിയാട്ടം ഉണ്ട്. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മോളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ? വളരെ നന്നായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. നമ്മള് വിചാരിച്ചതിലും ഒരുപാട് നന്നായിട്ട് അവൾക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. എത്ര ദിവസത്തെ അധ്വാനമാണ് ഈ ഒരു ഫലം കണ്ടത്? ഇത് നമ്മള് കലോത്സവത്തിന് വേണ്ടി പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊരു അഞ്ചാറ് മാസം മുന്നേ തൊട്ടുള്ള പരിശീലനമാണ്. അതെ, കലോത്സവത്തിലേക്ക് നമ്മുടെ എത്ര വിദ്യാർത്ഥികളുണ്ട്? നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നമ്മൾക്കിപ്പോ ഒരു നാല് കുട്ടികളുണ്ട്. ആ, അപ്പൊ നാളെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതെ അതെ. ഓക്കെ, എല്ലാവിധ ആശംസകളും ഏജന്റ് നേരുകയാണ്. അപ്പോൾ ഭാവിയിലെ നല്ലൊരു ഡാൻസറായി നമ്മുടെ മാട്ര സ്കൂളിലെ ഈ കലാകാരി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. രണ്ടാം ദിവസം ഉച്ച കഴിഞ്ഞോട് എല്ലാ വേദികളിലും മത്സരങ്ങൾ വീണ്ടും നല്ല ആവേശത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം നെല്ലിക്കുറ്റി ഹൈസ്കൂളിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.